ബോട്ടടിപ്പിച്ച പഞ്ചാബി ഉണ്ടോ പഞ്ചാബി ഉണ്ടോ എന്ന് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബോട്ടടിപ്പിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല. പുറംകടലിലേക്ക് ഞാൻ കണ്ണീര് കുടിക്കുന്നു, ഒരു ഷോട പോലും കഴിക്കാൻ പറ്റാതെ. എന്താ ഷോട കുടിക്കാൻ വേണ്ടി പുറംകടലിൽ ഞാൻ ഒരു പെട്ടിക്കുട നോക്കണം? ഭക്ഷണം പോലും കഴിക്കാതെ ആഫ്രിക്കൻ പയലും പച്ച ചെമ്മീനാ ഞാൻ കഴിച്ചത്. ഇപ്പൊ കൊളവാളി വന്നിട്ടുണ്ട്. കൊലാളി ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെത്തേണ്. എന്താടാ പണം മേടിച്ച കൊടുക്കൂല? രമണ, എന്താ നിന്റെ പേര്? രമണൻ. മരണനോ? നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം ഷൂ പോളിഷ് ചെയ്ത് പഠിക്കേ. ഉത്തമ, ഇവിടെയുള്ള എല്ലാ ഷൂസും ഈ മരണനെ കൊണ്ട് പോളിഷ് ചെയ്യിപ്പിക്കേ. പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പോ തീരുമ്പോ പണി തരാം. ഞാനെന്താ കുപ്പിയിട്ട് വന്ന ഭൂത? നിങ്ങളിൽ ആർക്കാ നല്ല ഭംഗിയായിട്ട് അലക്കാൻ കഴിയുന്നത്? എനിക്ക് ഭംഗിയായിട്ട് അലക്കാൻ അറിയാം, ഇവന് ഒട്ടും അറിയില്ല. ഞാൻ പഠിപ്പിക്കാം. വേണ്ട വേണ്ട, വില കൂടിയ ഡ്രസ്സാ, അറിയാത്തവൻ ചെയ്താ അതൊക്കെ കീറും. നീ തന്നെ അലക്കിയാ മതി. മുതലാളി, നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എന്ത് തീരുമാനം? നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് ചെല്ലുന്നു. മര്യാദക്ക് ബോട്ട് വിട്ട് തരാൻ പറയുന്നു. എന്നിട്ട് അപ്പൊ ഒരു ബോട്ട് വിട്ട് തരില്ല എന്ന് പറയുന്നു. അപ്പൊ അപ്പൊ ഒരു തീരുമാനായില്ലേ? ഇപ്പോഴെങ്കിലും ഒന്നും ഇണ്ടാതിടവുമേ. ഇതെന്ത്? എന്ത് പറ്റി മുതലാളി? ശരിയാവൂല, അവൻ ജെട്ടിട്ടിരിക്കുന്നു. അതിന് മുതലാളിക്ക് എന്താ? ഞാൻ ഇട്ടിട്ടില്ലടാ. ഒരു ബോട്ട് തിരിച്ചു പിടിക്കാൻ വരുമ്പോഴെങ്കിലും ഷട്ടിട്ടൂടെ? അത് ഇവിടെടാ. ഇവിടെ ബോട്ടിന്റെ മുകളിൽ ഉണക്കാനിട്ടപ്പോഴാണ് ബോട്ട് കൊണ്ടുപോയത്. ഷോ, എന്നാ ആദ്യം അത് ചോദിച്ചാലോ. എന്ത് പറ്റി? ധൈര്യം ചോർന്നു പോയോ? ഏയ്, വല്ലതും ചോർന്നു പോയാ തടയാനൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയായിരുന്നു. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇവനൊക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ, ജഗ്ഗലുടെ രക്തമെന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ്. ക്ഷത്രിയല്ലേ? ക്ഷത്രിയൻ തന്നെ, പക്ഷേ ഈസിക്ക് പറ്റില്ല. എങ്കിൽ സോണിയായുമായി പിടിക്കട്ടെ. സോണി അതാരി? സോണിയ വന്നാട്ടെ, വന്നോട്ടെ. കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ. വെറും ഒരു പണിക്കാരനായി എന്നെ പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത മുതലാളിക്ക് സ്വന്തനന്തരവരെങ്കിലും പിരിഞ്ഞിരിക്കാൻ പറ്റും മുതലാളി? ഓഹോ, നിന്നെ പിരിഞ്ഞിരുന്നാലും ഇയാൾക്ക് വേദനിക്കുമല്ലേ. എന്നാ നീ ഇവിടെ നിൽക്ക്. ഏയ്, അയ്യോ അത് വേണ്ട. എന്താ? എനിക്ക് മുതലാളിനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. സാരമില്ല രമണ, നിന്നെ പിരിയുന്ന ദുഃഖം ഈ മുതലാളി സഹിച്ചോളാം. മുതലാളി, ഞാൻ ബോട്ടും കൊണ്ട് പോകുന്നേ ഉള്ളൂ. എന്റെ ജീവനും ജീവന്റെ ജീവനും ഇവിടെയാണ്. ഞാനിതെങ്ങനെ സഹിക്കും? അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ. ഞാൻ പോയി വരട്ടെ മക്കളെ, രണ്ടാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ. പാവം, അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടത്. മന്ത പൊട്ടനും പോയി, പണ്ടനും പോയി, പൊട്ടും കിട്ടി. അയലേ സാ. ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. അതുകൊണ്ട് എനിക്ക് ഇന്ത്യ അറിയാനും പാടില്ല. അതാണ് കാണാ കാണാന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. വെച്ചെന്നിട്ട് അലക്കാൻ പറ്റണല്ലോ, ഇത്തിരി ചോറ് തരും. ഓ, ഇതും ഹിന്ദിയാണ്. എനിക്ക് ചപ്പാത്തി നഹി നഹി, എനിക്ക് ചോർ ചോർ ചോർ. ആ ചോർ തു ചോർ ഹേ? യെസ്, ഐ ആം ചോർ, നോ കഞ്ഞി. അച്ചാറെങ്കി അച്ചാർ. പോയി മാങ്ങേ. ചോറിത്ര ദൂരെ ഉണ്ട് വെച്ചേക്കണം. ഒരാൾക്കുള്ള ചോരേ ചോറ് ചോരേ. പതുക്കെ, ഇതെന്തൊരു നാടാ? കാണാന്ന് പറഞ്ഞ ചപ്പാത്തി, ചോറെന്ന് പറഞ്ഞ ഇടി. ഇതെന്താ ഭ്രാന്തന്മാരുടെ വീടാ? ഇവരെ ദോഷികള്. ആ, ഇതിവിടെ ഇരിപ്പണ്ട. എടാ, നീ അറിഞ്ഞാ എന്നെ അടുക്കളയിൽ ഇട്ടിടിച്ചടാ. അവിടെയൊക്കെ ഇടിച്ച്. ഇതിപ്പോ കിണ്ണം പടയം വെച്ചതുപോലെ ആയല്ലോടാ. ആകപ്പാടെ കടവും കടപ്പടി,
കൂട്ടത്തിൽ ഒരു ഉരുപ്പടി, പോരാത്തതിന് കയ്യിൽ ഒരു കുരുപ്പടി. ജുബേ ഒരെണ്ണം തന്നില്ലേ, ഇനി ഇത് മുഷ്ടി കാണട്ടെ, അപ്പ തരാം. എമ്മക്കെ കയ്യിലുള്ള വോട്ട് പോവാതെ നോക്കട്ടെ. എന്താണ് ഒരു സൈഡ് വലിവ്? മുതലാളി വിളിച്ച് വലിച്ചിട്ടല്ലേ, നീ വിളിച്ച് തള്ളല്ലേ. ഓഹോ, അപ്പൊ ഇവരായിരുന്നല്ലേ ഡ്രൈവർ. അവന് വിശക്കണുണ്ടാവും മുതലാളി, പാവം, പറയാനറിയാൻ പാടില്ലല്ല, അതുകൊണ്ടാണ് അവൻ വലിച്ചു കയറ്റിയത്. കൂടുതലൊന്നും വലിച്ചു കയറ്റായിരുന്നാ മതി. അച്ഛനെ, മൂന്ന് ചായ, ഒന്ന് പാല് കുറച്ച് വിത്തൗട്ട്. അതാർക്കാ മുതലാളി വിത്തൗട്ട്? അതിവനെ, ഇവിടുത്തെ ചായയുടെ രസം പിടിച്ചാലേ അവൻ ദിവസവും ഇങ്ങോട്ട് തള്ളും. ആ പാലും മഞ്ഞ രണ്ട് ചായയിലേക്ക് ഇട്ടേക്കട്ടാ. അവിടെ വെച്ചേക്കട കൈ ഇട്ടാവും. അല്ല മുതലാളി, എന്താ നമ്മുടെ ഭാവി പരിപാടി? എന്ത് ഭാവി, വർത്തമാനം പറയാത്ത ഈ ഭൂതത്തിന്റെ കയ്യിലാ നമ്മുടെ ഭാവി. ചായ എടുക്കാച്ചനെ. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, അതെല്ലാം കൂടി ചുരുട്ടിക്കൂട്ടി ബോട്ടിന്റെ പുറകിൽ അങ്ങാട് കയറ്റണം. എന്നിട്ട് ബോട്ട് പുറംകടലേക്ക് ഓടിച്ചങ്ങാട് പോകണം. അപ്പൊ ഒരു തീരുമാനമാവൂലേ? നമ്മുടെ ജീവിതം എന്ന് പറയണത് കടലിലെ മീനുകൾ പൊട്ടിത്തില്ലാന്നുള്ളതല്ല, അതിനകത്ത് കിടക്കുന്ന മീനിനൊക്കെ നമ്മക്ക് പൊരിച്ചിരുന്നാണ്. നമ്മളെ കടിച്ചു കയറാൻ വരുന്ന വൃത്തികെട്ട ജന്തുക്കളെ നമ്മളെ പിടിച്ചു കെട്ടണം. ഫോണൊന്ന് പയ്യുന്നു.